പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും പരിശുദ്ധ കത്തോലിക്ക സഭയിലാണ്. ഞാനിത് പറയുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ സമരസഭയും സഹനസഭയും വിജയസഭയും ഒന്നു ചേർന്നതാണ്. അപ്പം പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ മൗദിക ശരീരമാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. 1 കൊരിന്ത്യർ 6:15, 12:27. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കുറേ അവയവങ്ങൾ ഈ ഭൂമിയാകുന്ന സമരസഭയിലുണ്ട്, കുറേ പേര് ശുദ്ധീകരണ സ്ഥലത്തുണ്ട്. ശുദ്ധീകരണ സ്ഥലം സഹനസഭയാണ്, ഈ ഭൂമി സമരസഭയാണ്, സാത്താനുമായുള്ള സമരം. കുറേ പേര് സ്വർഗത്തിൽ വിജയസഭയിലുണ്ട്, കുറച്ച് പേര് വിജയിച്ചവർ, കുറച്ച് പേര് പൂർണ്ണ വിജയം എത്താത്തവർ ശുദ്ധീകരണ സ്ഥലത്ത്. ഇവിടെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവർ. അപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളോടും നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്നേഹം കാണിക്കണം. സ്വർഗത്തോട് നമ്മൾ മധ്യസ്ഥം വഹിക്കാറുണ്ട് വിശുദ്ധരോടൊക്കെ, അത് മാത്രം പോരാ, ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ നമ്മൾ സഹായിക്കണം. നമ്മുടെ സഹായം മൂലം മാത്രമേ അവർക്ക് അവിടുന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പം അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരുന്നില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ്. ഞാൻ സഭയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിച്ചതാണ്, അതിൻ്റെ ഒരു ചട്ടക്കൂടൊന്ന് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മെ നയിക്കുന്നത്, പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം ഭൂമിയിൽ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് 1214 ഫ്രാൻസിലെ പ്രൊബില്ലേ എന്ന് പറയുന്ന സ്ഥലത്ത് അൽബിജേൻഷ്യൻ ഭാഷാണ്ടത സഭയിൽ കടന്നുകൂടിയ സമയത്ത് വിസ്റ്റർ ഡൊമിനിക് ഗുസ്മാൻ വനാന്തരങ്ങളിൽ കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ട് ശരീരത്തെ സ്വയം പീഡിപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ജപമാല കൊണ്ടേ കൊടുക്കുക 1214. പ്രിയമുള്ളവരെ, അതിനു മുമ്പ് ജപമാല ഇല്ലായിരുന്നു എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ മറ്റു മതങ്ങളിലെ പോലെയുള്ള ഒരു സംഭവമല്ല നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ്, ബൈബിളിലെ വചനമാണ് ധ്യാനിക്കുന്നത്. പലതും പ്രാർത്ഥിക്കാം കേട്ടോ, വിശ്വാസ പ്രമാണം പ്രാർത്ഥിക്കാം, എണ്ണമെടുക്കുക, ജപിക്കാനുള്ള മാല. കോന്തോസ് എന്ന വാക്കിൽ നിന്നാണ് കൊന്ത എന്ന് പേര് വരുന്നത്. ഈ പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ പോലും എണ്ണം നോക്കാൻ വേണ്ടി ആടുകളൊക്കെ പുറത്തോട്ട് പോകുമ്പം ഒരു കിറ്റിൻ്റെ അകത്തുനിന്ന് ഒരു കല്ലെടുത്ത് വേറൊരു ഇതിലോട്ട് ഇടും, അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലോട്ട് ഇടും. ഓരോ ആടുകൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ചു വരുമ്പോഴും ഈ പാത്രത്തിലിരിക്കുന്ന കല്ലുകളുടെ എണ്ണം അത് നോക്കി ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. ആടുകൾ ഓരോന്നും കയറുന്നതിനനുസരിച്ച് രാവിലെ ഇട്ട പാത്രത്തിൽ നിന്ന് വീണ്ടും ഇപ്പുറത്തെ പാത്രത്തിലോട്ട് ഇടും. അപ്പോൾ ഏതെങ്കിലും ആട് കുറവുണ്ടെങ്കിൽ അതവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് അന്നത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇനി പണ്ട് കാലങ്ങളിലൊക്കെ 150 സങ്കീർത്തനങ്ങൾ അവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ, സന്യാസിമാരും കാര്യങ്ങളും. കാരണം അവർ അങ്ങനെ തന്നെ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ദൈവിക ചിന്തയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, അതിനോട് സ്വർഗസ്നാപിതാവ് ചേരുന്നു, വിശ്വാസ പ്രമാണം, ഇങ്ങനെയുള്ള ഓരോന്നും കൂട്ടിച്ചേർത്ത് വരുന്നു. തിരുസഭയിൽ പ്രകാശത്തിന്റെ രഹസ്യം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ചേർത്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ സംസാരിക്കുന്നത് കേട്ടു. എന്റെ പ്രിയമുള്ളവരെ, മാർപ്പാപ്പയുടെ ജീവിത രഹസ്യം ഒന്നും അല്ല കൂട്ടിച്ചേർത്തത്. ബൈബിൾ നമ്മളിപ്പം വായിക്കുമ്പോൾ വെളിപാട് പുസ്തകം വായിക്കുന്നു, അല്ലെ ഉൽപ്പത്തി പുസ്തകം വായിക്കുന്നു, അല്ലെ മത്താടി സുവിശേഷം വായിക്കുന്നു, മാർക്കോ, ഏതായാലും കുറവുള്ളത് എല്ലാം ബൈബിളിലുള്ളതല്ലേ. ഇപ്പൊ ഈ ജപമാലയുടെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശ രഹസ്യം, ഈശോയുടെ പരസ്യ ജീവിതമാണ്. അതെന്താണ്, ഇച്ചിരി ബോറാണോ? അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായിട്ടൊന്നുമില്ല, അത് ഈശോയുടെ പ്രവൃത്തിയല്ലേ. ഈശോയുടെ ജീവിതം നമ്മൾ ധ്യാനിക്കുന്നത് മോശമാണോ? എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ധ്യാനിക്കുന്നത് ബൈബിളിലെ വചനമാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചാണ് സന്തോഷ രഹസ്യത്തിൽ ധ്യാനിക്കുന്നത്, അത് മോശമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഡാസഹന മരണം, ഉദ്ധാനം. ജപമാലയിലും അതുതന്നെയാണ്. നമ്മൾ കുർബാനയിൽ പരസ്യജീവിതമുണ്ട്, അത് ജപമാലയിൽ ഇല്ലായിരുന്നു, അത് കൂട്ടിച്ചേർത്തു. ഇപ്പം പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയാണെന്ന് സഭ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സഹരക്ഷകയല്ലെന്ന് പറയാൻ പറ്റുമോ? 100% സഹരക്ഷക തന്നെയാണ്. പക്ഷേ സഭ അത് പറയരുതെന്ന് പറയാൻ, കാരണം സഭ അത് അംഗീകരിച്ചിട്ടില്ല, വിശ്വാസം സത്യമായിട്ട് പ്രഖ്യാപിച്ചില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് എവിടെയും പറയരുതെന്ന് പറഞ്ഞത്. അല്ലാണ്ട് പരിശുദ്ധ കന്യകാമറിയം യേശുക്രിസ്തുവിനോടൊപ്പം മനുഷ്യവർഗത്തെ രക്ഷിച്ച രക്ഷാകര ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ആ പദ്ധതിയെ തകർക്കാൻ ഹവ്വ സഹകരിച്ചതുപോലെ മറിയം രക്ഷിക്കാൻ വേണ്ടി സഹകരിച്ചു പുത്രനോടൊപ്പം. ആ രക്ഷാകര പദ്ധതിയിൽ മറിയം ഉണ്ട് എന്നും പറഞ്ഞ് സഭ അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ സഭയിൽ ഇപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്ത് പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രൂപങ്ങളിൽ നിന്ന്, ഫോട്ടോയിൽ നിന്ന് പോലും രക്തം ഒഴുകുന്നു, സുഗന്ധാഭിഷേകം കടന്നു വരുന്നു, പാല് വരുന്നു, എന്തെല്ലാം സംഭവങ്ങൾ, ചിലത് മഞ്ഞ പൊഴിയുന്നു എന്ന് പറയുന്നു, ഇങ്ങനെ പലതും ഒക്കെ വരുന്നുണ്ട്. വെളിച്ചെണ്ണ, തേന്, എന്തൊക്കെയാണോ ചിലർ കുന്തിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് 1950 പരിശുദ്ധ കന്യകാമറിയം സ്വർഗാരോപിതയാണെന്ന് പോലും വിശ്വസിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം ഭൂമിയിൽ പലയിടത്തും പ്രത്യക്ഷപ്പെടുകയാണ്. 1251
പ്രിയമുള്ള വിസർ സൈമൺ സ്റ്റോക്ക് കർമ്മല സഭയിൽ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിസർ സൈമൺ സ്റ്റോക്കിന് ഉത്തിരിയും കൊണ്ടേ കൊടുക്കുകയാണ് കർമ്മല ഉത്തിരിയും. പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പക്ഷേ ഇന്നുവരെ പരിശുദ്ധാത്മാവ് എവിടെയും പ്രത്യക്ഷപ്പെട്ടതായി നമ്മൾ കേട്ടിട്ടേയില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എവിടെയും പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് ആരും വന്ന് പറയുന്നത് കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ഈ സഭ, ഈശോ പത്രോസ് എന്ന് പറയുന്ന സ്ഥാപിച്ച സഭ, ഈ സഭയെ നയിക്കുന്നത് പ്രതിസന്ധികൾ എപ്പോഴും വരുമ്പോഴും നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം ഭൂമിയിൽ എവിടെ പ്രത്യക്ഷപ്പെടുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഓടുവല്ല വേണ്ടത്, പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. അതാണ് അതിൻ്റെ വ്യക്തമായ ആൻസർ. കാരണം പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഭൂമിയിൽ പ്രവർത്തിക്കാൻ ഒരു മാധ്യമം ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ കന്യകാമറിയം. സഭയെ നയിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ വരവിന്, ക്രിസ്തുവിനെ ഒരുക്കാനുള്ള സ്ഥാപക യോഹന്നാനെ അഭിഷേകം ചെയ്യാൻ പരിശുദ്ധ കന്യകാമറിയത്തെ, പരിശുദ്ധാത്മാവ് തൻ്റെ മണവാട്ടിയായ മറിയത്തെ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് വിട്ടു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ പരിശുദ്ധാത്മാവ് കുഞ്ഞിൽ സ്ഥാപക യോഹന്നാനെ തുള്ളിച്ചാടി. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കും. അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം, നമുക്കറിയാം 1214 1251 എല്ലാം സഭയിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഇന്ന് വരെ കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം വരുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എന്നാണ്. യാതൊരു സംശയവും വേണ്ട. ഇന്ന് വരെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്? മറിയം പ്രത്യക്ഷപ്പെട്ടു എന്ന്, അല്ലെ മറിയം വേളാങ്കണ്ണിയിൽ വന്നു, അല്ലെ കോട്ടയത്ത് പാറയപ്പള്ളിയിൽ മാതാവ് വന്നു, അല്ലെങ്കിൽ എവിടെ വന്നെന്ന് പറഞ്ഞാലും, അത് ഫ്രാൻസിലോ കുട്ടികൾക്കോ എവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാലും, അതായത് ലൂസി ജസീന്ത ഫ്രാൻസിസ്കോ അവർക്ക് മാതാവ് പരിശുദ്ധാത്മാവ് സഭയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഈ പരിശുദ്ധാത്മാവ് മറിയത്തിലൂടെ എന്താ പറയുന്നത്? ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പ്രാശ്ചിത്തം ചെയ്യുക, ഉണ്ടോ പരിത്യാഗങ്ങൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമുക്ക് പരിശുദ്ധ കന്യകാമറിയം വരുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, യേശുവിനെ രൂപപ്പെടുത്താൻ അതിലൂടെയാണ് വന്നത്, പരിശുദ്ധാത്മാവാണ് മറിയത്തിൻ്റെ ഉദരത്തിലേക്ക് വന്നത്. കാരണം ഈ സഭയെ രൂപപ്പെടുത്താനുള്ള വ്യക്തി ആരാണ്? ക്രിസ്തുവിലൂടെയാണ് തുടങ്ങി വരുന്നത്. അതിന് മറിയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആദ്യമേ വരികയാണ്, ഉണ്ടോ, രൂപപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുക, പ്രിയമുള്ളവർ, പരിശുദ്ധാത്മാവ് വരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. കാരണം പരിശുദ്ധാത്മാവായി ദൈവത്തിന് ശരീരമില്ല, യേശു ക്രിസ്തുവിനെ പോലെ ശരീരം ധരിച്ചിട്ടില്ല, മറിയത്തെ പോലെ ഒരു വ്യക്തിയായിട്ടല്ല പരിശുദ്ധാത്മാവ് ഭൂമിയിലുള്ളത്. സിമ്പലുകളാണ്, വെള്ളം, വെളിച്ചം, എണ്ണ, തീയ്, പ്രാവിൻ്റെ രൂപത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള കാറ്റായിട്ട്, ഇതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സിമ്പലുകളാണ്. അപ്പോൾ മറിയത്തിനെതിരെയൊക്കെ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒത്തിരി വേദനിക്കും. കാരണം പരിശുദ്ധാത്മാവിന് ഒരേ ഒരു മണവാട്ടിയേ ഉള്ളത് പരിശുദ്ധ കന്യകാമറിയമാണ്. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയാൻ ഏറ്റവും നല്ലതാണ്. പ്രിയമുള്ളവർ, എന്ത് പ്രതിസന്ധികൾ, ഇപ്പോൾ സഭയിലും നല്ല നമ്മുടെ കുടുംബത്തിലും എന്ത് പ്രതിസന്ധികൾ വരുമ്പോഴും, എന്ത് ഭാഷാണ്ഡത കടന്നു വരുമ്പോഴും, എന്ത് അസ്വസ്ഥത വരുന്നു, എന്ത് പിശാചിൻ്റെ അടിമത്തം, പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അത് മറിയം പ്രത്യക്ഷപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സഭ അംഗീകരിക്കേണ്ടതിനെ നോക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല, നമ്മൾ വിശ്വസിക്കുക. അതല്ല പറയും, എൻ്റെ വീട്ടിൽ മാതാവ് ഇത്ര നാളുകൾ പ്രത്യക്ഷപ്പെടുന്നു, മാതാവ് എനിക്ക് സന്ദേശം തരുന്നുണ്ട്, ഇന്ന് വരെ രൂപത അല്ലെങ്കിൽ മാർപ്പാപ്പ അത് അനുവദിച്ചില്ല, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കുക, ദൈവം തക്ക സമയത്ത് അത് വേണ്ട പോലെയൊക്കെ ചെയ്തോളും. നമ്മുടെ നാമം അല്ലല്ലോ മഹത്വപ്പെടേണ്ടത്, നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ കാത്തിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഒരു പരാതിയും കൂടാതെ പ്രാർത്ഥിക്കുക, ദൈവം തക്ക സമയത്ത് ഇടപെട്ടോളും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ണുകളടച്ച് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം സ്ഥാപക യോഹന്നാനിലും അപ്പസ്തോലന്മാരിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ, ആ പരിശുദ്ധാത്മാവിന്, അല്ലെങ്കിൽ ത്രിത്വത്തിന്, ദൈവത്തിന് പരിപൂർണമായി വിധേയപ്പെട്ടപ്പോൾ മറിയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് യേശുവിനെ രൂപപ്പെടുത്തിയതുപോലെ നമുക്കും വിധേയപ്പെട്ട് ജീവിക്കാം. സഭയിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും 1214 1251 പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. എന്നിട്ടും തന്നെ മണവാട്ടിയായ മറിയത്തെയാണ് അയച്ചത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതവും മറിയത്തിൻ്റെ ജീവിതം പോലെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമായി തീരുവാൻ, പരിശുദ്ധാത്മാവ് നമ്മളിലൂടെയും പ്രവർത്തിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. വീണ്ടും നാളെ ഇതേ സമയത്ത് പ്രിയമുള്ളവരെ, നമുക്ക് മാതാവിനെ കുറിച്ചുള്ള പഠനങ്ങളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. പരിശുദ്ധനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ത്രിയേക ദൈവസന്നിധി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും അടിയറ വെച്ച് നമുക്കൊന്നിയേർന്ന് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.